ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യത്തിലെ ഒരു രാജാവ് മരണപ്പെട്ടു എന്ന വാർത്ത ആ സൈന്യം ഏറെ വിഷമത്തോടെയാണ് കേൾക്കുന്നത്. ഒരു നിമിഷം ആ സൈന്യം മൊത്തമായി ഒന്ന് പതറി നിൽക്കുകയാണ്. തങ്ങളുടെ രാജകൊട്ടാരം സംരക്ഷിച്ച ആ രാജാവ് ഇതാ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. ഓരോ സൈനികരും ഏറെ സങ്കടത്തിലാണ്. തങ്ങളുടെ രാജ്യം ഭരിച്ച ആ രാജാവ് മരണപ്പെട്ടു എന്ന വിവരം ലോകമാകെ പ്രചരിച്ചിരിക്കുന്നു. ഓരോ സൈനികരും ഏറെ ദുഃഖത്തോടുകൂടി തങ്ങളുടെ രാജാവിൻ്റെ ഓരോ ഓർമ്മകളും മനസ്സിൽ കരുതി ഏറെ സങ്കടത്തോടെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ യുദ്ധങ്ങളിലും അവർക്ക് മുന്നിൽ നിന്നും ധൈര്യം നൽകുന്ന, അവരെ മുന്നിൽ നിന്നും നയിച്ച് വിജയം വരെ പോരാടുന്ന ആ രാജാവ് ഇനി ഓരോ യുദ്ധങ്ങളിലും ഇല്ല എന്നത് അവരെ ഏറെ വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാജ്യം പിന്നീടുള്ള യുദ്ധങ്ങളെല്ലാം തീർത്തും ഒരു പരാജയമായി മാറാൻ തുടങ്ങി. ഒട്ടുമിക്ക യുദ്ധങ്ങളിലും വിജയിച്ചിരുന്ന ആ രാജ്യം പിന്നീടുള്ള യുദ്ധങ്ങളെല്ലാം തീർത്തും ഒരു പരാജയമായി മാറി. പല സൈനികരും ഭയക്കാൻ തുടങ്ങി. ഇനി എന്താണ് നമ്മൾ ചെയ്യുക എന്ന് അവരെല്ലാവരും ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ സാമ്രാജ്യം നമ്മൾ നിന്നും അകന്നു പോവുകയാണോ എന്ന് അവർ ഭയപ്പെടാൻ തുടങ്ങി. തങ്ങളുടെ സാമ്രാജ്യം തകരുകയാണോ എന്ന് തോന്നിത്തുടങ്ങിയപ്പോൾ പുതിയൊരു രാജാവിനെ ആ രാജ്യം നിയോഗിച്ചു. എന്നാൽ ആ യുദ്ധങ്ങളിലും ആ സൈന്യത്തിന് തീർത്തും പരാജയം മാത്രമായിരുന്നു. ഓരോ സൈനികരും ആ രാജ്യത്തിലെ ഓരോ മനുഷ്യരും ഏറെ ദുഃഖിച്ചു. തങ്ങളുടെ സാമ്രാജ്യം തകർന്നു പോവുകയാണോ എന്ന് ഓരോ പ്രജകൾക്കും തോന്നി തുടങ്ങി. എല്ലാവരും ഭയന്നിരുന്ന ആ രാജ്യത്തെ പിന്നീട് പലവിധ രാജ്യങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ആ ആക്രമണത്തിൽ നിന്ന് മുക്തി നേടാൻ ആ രാജ്യത്തിന് പിന്നീട് കഴിഞ്ഞില്ല. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട ആ രാജ്യം ഏറെ വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ വാതിലിലൂടെ ഒരാൾ കടന്നു വരുന്നു. അതെ, അത് ആ കൊട്ടാരത്തിലെ മരിച്ചുപോയ രാജാവായിരുന്നു. അയാൾ മരിച്ചിരുന്നില്ല, മറിച്ച് അയാൾ മരിച്ചു എന്ന വ്യാജ വാർത്ത ഈ ലോകം ഉണ്ടാക്കിയതായിരുന്നു. ആ രാജാവിനെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സൈനികർ ഓടിച്ചെന്ന് ആ രാജാവിൻ്റെ അടുത്ത് പോയി പൊട്ടിക്കരഞ്ഞു. പ്രിയ രാജാവെ, നമ്മുടെ സാമ്രാജ്യം തകർന്നു പോയിരിക്കുന്നു. നമ്മുടെ സാമ്രാജ്യം ആരൊക്കെയോ തട്ടിപ്പറിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യം ഏറെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്നത് വിരലിലെണ്ണാൻ മാത്രമുള്ള സൈനികർ മാത്രം. തൻ്റെ പ്രിയ രാജാവിൻ്റെ തിരിച്ചുവരവും കാത്ത് ഓരോ നിമിഷവും പൊട്ടിക്കരഞ്ഞ് അയാളുടെ തിരിച്ചുവരവിനായി കാത്തിരുന്ന കുറച്ച് സൈനികർ. ഒരു നിമിഷം കൊട്ടാരത്തിലേക്ക് നോക്കി രാജാവ് പൊട്ടിക്കരഞ്ഞു. ദൈവമേ, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സാമ്രാജ്യം പൂർണ്ണമായും തകർന്നു പോയല്ലോ. എന്നിൽ ഏറെ വിശ്വസിച്ച എൻ്റെ രാജ്യത്തിലെ ജനങ്ങളെ എല്ലാ ശത്രുക്കളും ഏറെ ആക്രമിച്ചല്ലോ. ആ സമയം ആ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി. നമ്മളിൽ നിന്നും ശത്രുക്കൾ തട്ടിയെടുത്ത നമ്മുടെ സാമ്രാജ്യം നമ്മൾ തീർച്ചയായും തിരികെ പിടിക്കും. ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളിൽ തീർച്ചയായും നമ്മൾ വിജയിച്ച് പകരം വീട്ടിയിരിക്കും. നമ്മുടെ സാമ്രാജ്യം പഴയ പ്രതാപത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. രാജാവിൻ്റെ ഈ വാക്കുകൾ ആ സൈനികർക്ക് ഏറെ ആശ്വാസം നൽകി. ആ സൈനികർ തങ്ങളുടെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ തുടച്ച് ഇങ്ങനെ പറഞ്ഞു, യെസ്, ദ കിങ് ഈസ് ബാക്ക്.